നമസ്കാരം, കേട്ടിട്ട് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടിട്ട് എക്സാമിനെ കുറിച്ചായിരിക്കും. എക്സാമിൻ്റെ ഘടന മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ കേട്ടിട്ട് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്ന് വീഡിയോ ആണ് നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വഴി പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ ആദ്യത്തെ കാര്യത്തിലോട്ട് കടക്കാം. കേട്ടിട്ട് എക്സാമിന് എത്ര മാർക്കുണ്ട് എന്ന് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു പരീക്ഷണം സമീപിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ സംശയങ്ങൾ നമ്മളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അതിലത്തെ ഒരു സംശയമായിരിക്കും എത്ര മാർക്കിനാണ് നമ്മളെ കേട്ടിട്ട് എക്സാം നടക്കുന്നത് എന്നായിരിക്കും. അതെന്ന് പറയുന്ന ഉത്തരം 150 മാർക്കിനാണ് കേട്ടിട്ട് എക്സാമിൽ ചോദ്യങ്ങളുള്ളത്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം 150 ക്വസ്റ്റ്യൻസും ഉണ്ട് നമ്മളുടെ ചോദ്യ പേപ്പറിൽ. 150 ചോദ്യം, 150 മാർക്ക്, അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്ന രീതിയിലാണ് കേട്ടിട്ട് എക്സാമിന് വരുന്നത്. അപ്പം നമ്മൾ എത്ര സബ്ജക്റ്റ്, എങ്ങനെയൊക്കെയാണ് ഡിവിഷൻ, അതൊക്കെ നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു നമ്മൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയം വരും. കാരണം PSC നടത്തുന്ന എല്ലാ പരീക്ഷയിലും നെഗറ്റീവ് മാർക്കുണ്ട്. പക്ഷേ നമ്മളുടെ കേട്ടിട്ട് എക്സാം യോഗ്യതാ പരീക്ഷ ആയതുകൊണ്ട്, മത്സര പരീക്ഷ അല്ലാത്തതുകൊണ്ടും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്സ് കേട്ടിട്ട് എക്സാമിന് ഇല്ല. ഇതൊരു യോഗ്യത നിർണ്ണയിക്കാനുള്ള ഒരു പരീക്ഷ മാത്രമാണ്. നമ്മളിപ്പോൾ അധ്യാപനം അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു സൂചികയാണ്. അവരൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് ഉത്തരം എഴുതുന്നു. ഉത്തരം എഴുതുമ്പോൾ നമ്മൾ അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അവരുദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടോ എന്ന് അളക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു അളവ് പോലിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മാർജിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളെ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നു. അല്ലാതെ ഇത്ര റാങ്കിൽ വരുന്ന ആൾക്കാർ മാത്രം വിജയി, അല്ലെങ്കിൽ ഇത്രയും താഴെയുള്ള ആൾക്കാർ ഔട്ടാവില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നിശ്ചിത മാർക്കുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വഴി പറയും. ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായിരിക്കും. അടുത്തതിലോട്ട് നമുക്ക് പോവാം. പാസ് മാർക്ക് എത്രയാണ്? നേരത്തെ പറഞ്ഞിരുന്നു ഒരു നിശ്ചിത മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും അല്ലെങ്കിൽ ഫെയിലാവും. ഈ രണ്ടൊരു കാര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പാസ് മാർക്ക് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറിക്കാർക്ക് 90 മാർക്കാണ്. ഓക്കെ, 90 മാർക്ക്, 150 90 മാർക്ക് നേടിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി ഉള്ള ആൾക്കാർ പാസ്സാവും. അതേപോലെ തന്നെ ഇപ്പോൾ റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ 82 മാർക്ക് മതി അവർക്ക് കേട്ടിട്ട് എക്സാം പാസ്സാവാൻ. ശ്രദ്ധിക്കുക, ജനറൽ കാറ്റഗറിക്കാർക്ക് 90 മാർക്കും റിസർവേഷൻ ഉള്ളവർക്ക് 82 മാർക്കും. 90 മാർക്ക് നേടിയാൽ മാത്രമേ പാസ്സാവുള്ളൂ. അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് 82 മാർക്ക് നേടിയാൽ മാത്രമേ അവരും പാസ്സാവത്തുള്ളൂ. നമുക്കപ്പോൾ അടുത്തയിലോട്ട് കിടക്കാം. നമ്മളെ ചാനലിൽ എപ്പോഴൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. രാവിലെ 7:30 കാറ്റഗറി 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഉച്ചയ്ക്ക് 12:30 കാറ്റത്തിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം 4:30 കാറ്റത്തിൻ്റെ കാറ്റഗറി 1 വേറെ ഏതെങ്കിലും ടോപ്പിക്, രാവിലെയും വൈകുന്നേരം 2 ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഉച്ചയ്ക്കുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഒരുപാട് പേര് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്, അത് കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ തുടർന്ന് നിങ്ങൾ ഉച്ചകാലത്ത് മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാമിൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണത്. കാരണം എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതാണ്ട് അതേപോലെ തന്നെയാണ് നമ്മളും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിത്തം ക്രമീകരിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉച്ചയ്ക്ക് 12:30 ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതിലോട്ട് പോവാം. ആവറേജ് മാർക്സ് ടു ബി സ്കോർഡ് ഓൺ ഈച്ച് സബ്ജക്ട്സ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിലും ആവറേജ് ആയിട്ട് എത്ര മാർക്ക് വീതം നേടണമെന്നുള്ളതാണ്. നമ്മൾ സബ്ജക്ട്സ് ഇതിന് ശേഷമുള്ള സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർ 18 മാർക്ക് ഓരോ സബ്ജക്റ്റിലും മേടിക്കണം, എന്നാലാണ് പാസ്സാവുക. കാരണം അതൊരു നിബന്ധനയല്ല, അത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മിനിമം നിങ്ങളൊരു 18 മാർക്ക് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് 90 മാർക്ക് എത്താൻ സാധിക്കും. അതിപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ 17 കിട്ടിയുള്ളൂ, പക്ഷേ നിങ്ങൾക്കിപ്പോൾ മാത്സിൽ 19 കിട്ടി. അപ്പോൾ അത് ബാലൻസ്ഡ് ആയി പോകും. 18 മാർക്ക് മേടിക്കണമെന്ന് നിർബന്ധമില്ല, എന്നിരുന്നാലും 18 മാർക്ക് വീതം നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സേഫ് സോണിൽ കിടക്കും. ഓക്കെ, അതേപോലെ തന്നെ റിസർവേഷനുള്ള ആൾക്കാരാണെങ്കിൽ, റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ആണെങ്കിൽ 17 മാർക്കാണ് വേണ്ടത്. ഓക്കെ, 16.4 ശരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക, പക്ഷേ 17 മാർക്ക് മേടിച്ചാലാണ് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് കാറ്റഗറിക്കാരുടെയും കാര്യങ്ങൾ നമ്മളിനി നോക്കി. നമ്മളിനി അടുത്ത കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ, ഇത് ഈ സംഭവിച്ചിട്ട് ഇതിൽ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ.
അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സബ്ജക്ട്സ് എത്രയാണെന്നായിരിക്കും. ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ കേട്ടത് എക്സാമിന് ഉള്ളത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി, കുട്ടികളുടെ വികാസവും ബോധന രീതിയും, ഗണിതം, പരിസര പഠനം, മലയാളം, ഇംഗ്ലീഷ്. ഇങ്ങനെ അഞ്ച് രീതിയിലാണ് അല്ലെങ്കിൽ അഞ്ച് സബ്ജക്ട്സാണ് കേട്ടത് എക്സാമിന് ഉള്ളത്. ഓരോന്നിനും 30 മാർക്ക് വീതമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിക്ക് 30, മാത്സിന് 30, EVSന് 30, മലയാളത്തിനും 30, ഇംഗ്ലീഷിനും 30. അങ്ങനെ 30 മാർക്കാണ് ഓരോ സബ്ജക്റ്റിനും കേട്ടത് എക്സാമിന് ഉള്ളത്. ഓക്കെ, പിന്നെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. കേട്ടറ്റ് എക്സാമിന് ഏറ്റവും ഒരു അനുയോജ്യമായൊരു ടൈം മാനേജ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കുട്ടികളുടെ വികാസവും ബോധന രീതിക്ക് 25 ആണ് നൽകിയിരിക്കുന്നത്. കാരണം നമ്മൾ പെഡഗോഗി കണ്ടിട്ട് നമ്മൾ ഭൂരിഭാഗവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കാണാപ്പാടം ഇരിക്കുന്നുണ്ടോ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അതുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം വായിച്ച് ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരം രേഖപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് 25 കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ EVSൻ്റെ അകത്ത് നമ്മൾ മനഃപ്പാടമാക്കിയ കാര്യങ്ങൾ നമ്മളവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ മാത്സിൽ നമുക്ക് കുറേ പ്രോബ്ലം, 20 പ്രോബ്ലം ചെയ്യാനുണ്ടാവും. മാക്സിമുള്ള കാര്യങ്ങൾ കുറേ വരുന്നുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും, മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മളുടെ പാസേജ് വരും. പാസേജ് അല്ലെങ്കിൽ പോയ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വരും. അപ്പോൾ അതിനൊക്കെ കുറച്ചധികം ടൈം വേണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിനും മലയാളത്തിനും 30 മിനിറ്റ് വീതം ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫലപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോഗിക്ക് 25, EVSന് 25. അപ്പോൾ രണ്ടും നമുക്ക് ഏതാണ്ട് മനഃപ്പാഠമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുന്നതാണ്. ഗണിതത്തിലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ എഴുതി ചെയ്ത് നമ്മൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് 40 മിനിറ്റോളം നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അതിനുശേഷം മലയാളത്തിനും ഇംഗ്ലീഷിനും 30 മിനിറ്റ് ഇടാൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പാസേജും പോയിണ്ട്. അപ്പോൾ അത് 2-3 വായിച്ചാൽ മാത്രമേ ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സമയം ഓരോന്നും ലാഭിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഗണിതവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏത് സബ്ജക്റ്റാണോ അതിൽ കൂട്ടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സമയം ആ ഒരു ടഫായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റിനെ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുവേണ്ടി നിങ്ങളപ്പോൾ നിങ്ങളുടേതായിട്ട് രീതിയിൽ ഒന്ന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ മാത്സ് വളരെ ഈസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ അവർക്ക് EVS ആയിരിക്കും ചിലപ്പോൾ പാട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ അതിനനുസരിച്ച് ക്രമീകരിക്കുക. അടുത്തതെന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, നിങ്ങൾ എന്തൊക്കെ നോക്കി പഠിക്കണം എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് DLED അല്ലെങ്കിൽ TSPSC ടെക്സ്റ്റ് ബുക്കാണ്. നമ്മളുടെ ഇപ്പോൾ നിലവിലിപ്പോൾ DLED ബാച്ചിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ SCERT സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നിന്ന് സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും. അതിൻ്റെ അകത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഭൂരിഭാഗം വരാറുള്ളത്. പിന്നെ നമ്മളുടെ 1 മുതൽ 8 വരെയുള്ള ഗവൺമെൻറ്റില്ല, കേരള ഗവൺമെൻറ്റിൻ്റെ സർക്കാർ സ്കൂളിലുള്ള പാഠപുസ്തകമില്ല, ആ പുസ്തകവും നിങ്ങൾ നോക്കണം. അതിൻ്റെ അകത്ത് നിന്നായിരിക്കും മാത്സിൻ്റെ പ്രോബ്ലമൊക്കെ വരാറുള്ളത്. മാത്സിൻ്റെ പ്രോബ്ലം, EVSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിനും മലയാളത്തിൻ്റെ ഒക്കെ പാഠഭാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു റാങ്ക് ഫയൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂടുതൽ റെഫർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ സ്വതന്ത്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കേട്ടറ്റ് എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ നിങ്ങളിപ്പോൾ ഓൺലൈൻ യൂട്യൂബ് വീഡിയോസോ അതോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും അൺഅക്കാഡമി അതേപോലത്തെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണുക. എത്രത്തോളം ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. 150 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞാലും നമ്മളുടെ സിലബസ് അത്രയും വാസ്റ്റ് ആണ്. അതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുകൊണ്ടാണ് പറയേണ്ടത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഉൾപ്പെടുത്തിയോടെ, നമ്മളുടെ ഈ ചാനലിൽ 1000 ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 120 വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ നമ്മളുടെ ഈ ചാനലിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ ഈ ചാനൽ തന്നെ കാണണം നിർബന്ധമൊന്നുമില്ല. എല്ലാ ചാനലും റെഫർ ചെയ്യണം, കാരണം കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമല്ലോ. ഇനിയുള്ളത് OMR ഷീറ്റിനെ കുറിച്ചാണ്. ഇത് എക്സാം ടൈമിലാണ് കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. നമ്മൾ 2 ഒരിക്കലും ഒരു ആൻസർ മാർക്ക് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ബബിൾ ചെയ്ത കാര്യം ഒരിക്കലും ചേഞ്ച് ചെയ്യാനും പാടില്ല. നമ്മളിപ്പോൾ വൈറ്റ്നർ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാർക്ക് കിട്ടത്തില്ല, ക്യാൻസലായി പോകും. ശരി, അത് ഒരിക്കൽ തെറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് തെറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ കേട്ടറ്റ് എക്സാമിന് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട്
നമ്മൾ ആ ബബിൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യണം. ബബിൾ ഫുള്ളായിട്ട് എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മെഷീനാണ് റീഡ് ചെയ്യണത്, ഹ്യൂമൻ അല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൽ മിസ്റ്റേക്സ്, നിങ്ങളിപ്പോൾ പകുതി വരെ മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഒ എം ആർ റീഡ് ചെയ്യില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ടും കറക്റ്റായിട്ട് റീഡ് ചെയ്യുക, വായിക്കാനും എഴുതാനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ വിശ്വാസമാണ്, നമ്മൾ ഒരിക്കലും കൊടുക്കാൻ വിട്ടുകൊടുക്കാൻ പാടില്ല. മൂന്ന് നാല് പ്രാവശ്യമൊക്കെ എഴുതിയാലും കാറ്റഗറി എക്സാം കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ പ്രാവശ്യം നിങ്ങൾക്ക് വിജയിക്കാൻ തന്നെ സാധിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക. ഇനി ഒരു മാസം കൂടി ഇല്ലേ ഉള്ളൂ. നമ്മൾ ഒരു മാസം വ്യക്തമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാറ്റഗറി എക്സാം ജയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ കോൺഫിഡൻസ്, നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെയധികം ഉണ്ടാണ് കാറ്റഡ് എക്സാമിന്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലിയിലുള്ള ആൾക്കാരായിരിക്കും, ജോലിയിൽ ഇപ്പോൾ ഈ വർഷം കാറ്റഡ് എക്സാമിന് പാസ്സായില്ലെങ്കിൽ ചിലപ്പോൾ ജോലി പോകുന്ന ആൾക്കാരാണ്. അവരൊന്നും ഒരിക്കലും അവരെ വിശ്വാസം, ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. ഊർജ്ജസ്വലതയോടെ പഠിക്കുക, നിങ്ങൾക്കും കാറ്റഡ് എക്സാം വിജയിക്കാൻ സാധിക്കും, ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പഠിത്തം മുറുകിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാറ്റഡ് എക്സാമിന് ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾ രണ്ട് പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും ഒരിക്കൽ വായിച്ചു എന്നുള്ള പരിധി നിങ്ങൾ മാർക്ക് ചെയ്യാൻ പാടില്ല. ഒ എം ആർ ഷീറ്റിൽ രണ്ട് പ്രാവശ്യം വായിക്കുക. പെഡഗോഗിക് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ രണ്ട് പ്രാവശ്യം വായിച്ചിരിക്കണം, നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അവർ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ ശരിയായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ പകർന്നു നൽകാനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മുന്നിലെത്തിച്ചത് കാറ്റഡ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.